ഏ സാറാ മിക്രം ഇങ്ങനെ ഇങ്ങോട്ടിങ്ങിട്ടാ എന്നിട്ട് രീതിക്ക് വന്നിട്ട് ഫുഡ് എടുക്കുന്നുണ്ട് കേട്ടോ വേഗം ഉണ്ടല്ലേ. അവരെല്ലാവരും നല്ല കൂട്ടായിട്ട് വന്നിട്ടാ ഫുഡ് കഴിക്കണേ. എന്തില്ലേ അതിൻ്റെ ഇടയിൽ വലുതൊക്കെ ഒരു മുന്നേ തന്നെ നമ്മുടെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ ഫാമിലി മെമ്പറിനെ ഞാൻ കാട്ടിത്തരട്ടാ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ യദു ബ്രോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് ഉണ്ടല്ലോ രണ്ട് മൂന്ന് പ്രത്യേകതകളുണ്ട്. എന്താണെന്നല്ല ഞാൻ കാട്ടിത്തരാട്ടാ. ആദ്യത്തെ പ്രത്യേകത എന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, നമ്മുടെ കോഴിക്കാർപ്പ് കൊണ്ട് നിറച്ചിപ്പോൾ കാർപ്പുകളാണ് കണ്ടില്ലേ. അവിടെ കൂട്ടായിട്ട് നിൽക്കേണ്ട അവിടെ ഉണ്ട്, അതുപോലെ തന്നെ ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ എവിടെ നോക്കിയാലും നമ്മുടെ പൂണ്ടിൽ ഇപ്പോൾ കോഴിക്കാർപ്പുകളാണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടെയൊക്കെ കോഴിക്കാർപ്പുകളാണ്, ഇവിടെ ഒക്കെ നിൽക്കേണ്ട അവന്മാരനെയാണ്. അപ്പോൾ നമ്മുടെ കോഴിക്കാർപ്പുകളുടെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. കൊണ്ടുവന്ന അന്ന് തന്നെ ഫുഡ് ഇട്ട് കൊടുത്തപ്പോൾ അവന്മാർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുന്നേ ഉണ്ടായിരുന്ന, അതായത് മുന്നേ ഒരു 10 പീസ് കോഴിക്കാർപ്പുകളിലേക്ക് എടുക്കുന്നുണ്ടായിരുന്നു. അവന്മാർക്ക് നമ്മൾ ഫുഡ് ഇട്ട് കൊടുത്തപ്പോൾ മര്യാദയ്ക്ക് ഫീഡൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവരങ്ങനല്ല, ഇട്ട് കൊടുത്ത വഴിക്കാൻ ഫീഡ് എടുക്കുന്നുണ്ട്. പിന്നെ അവന്മാർ കുഞ്ഞിതായ കാരണമുണ്ട് ഒരു 5-6 നമ്മുടെ കയ്യിൽ നിന്ന് ഡെഡായി പോയിട്ടുണ്ട്. പോരാത്തിന് ഇന്നൊരു മഴയും പെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ ഞാൻ തോന്നുന്നു ഡെഡായി പോയത്. പിന്നെ ചെറുതല്ലേ, കുറച്ച് ഡെഡായി പോയിട്ടുള്ളൂ. നമ്മൾ ഉദ്ദേശിച്ചതിനായിട്ടും കുറവായിട്ടുള്ളൂ. നമ്മൾ ഉദ്ദേശിച്ചത് ഏകദേശം ഒരു വിധം ഡെഡായി പോകുന്നതാണ് വിചാരിച്ചത്. കാരണം വേറെ റേഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താണെന്ന് മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ ഒരു ഫിൽറ്റർ സെറ്റ് ചെയ്യാനിട്ട് പോവാണ് കേട്ടോ. അതായത് ബക്കറ്റ് ഫിൽറ്റർ അല്ല, ബക്കറ്റ് ഫിൽറ്ററാണ് നമ്മൾ മുന്നേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഡ്രം ഫിൽറ്റർ ഇത് കാട്ടിത്തരാം. ഈ ഡ്രമ്മിലാണ് നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഡ്രമ്മിൻ്റെ കാര്യമൊക്കെ കാട്ടിത്തരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ ഫാമിലി മെമ്പറിനെ ഞാൻ കാട്ടിത്തരട്ടാ. കണ്ടില്ലേ നമ്മുടെ പൂച്ചക്കുട്ടി. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പൂച്ചക്കുട്ടിക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്ന്. അവൻ്റെ ആക്റ്റീവ് ആയിട്ട് അപ്പോൾ നമ്മുടെ ഇപ്പം എല്ലാ പണികൾക്ക് ആൾക്ക് നമ്മുടെ ഇപ്പം കൂടുണ്ട്. കണ്ടില്ലേ, അതെല്ലാത്തിനും ആക്റ്റീവാണ്. കൊണ്ടുവരുമ്പോൾ ഇവൻ്റെ കോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആ ഷോർട്ട് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് മാക്സിമം ശ്രമിക്കാം. കണ്ടില്ലേ, ഇപ്പോഴത്തെ അവൻ്റെ ലുക്ക് കണ്ടില്ലേ, ആൾ ഭയങ്കര ഉഷാറായിട്ടുണ്ട്. ഭയങ്കര വികൃതിയാണ് കേട്ടോ ആള്. ലൈക്ക് അടിക്കാൻ പറഞ്ഞ വീഡിയോയ്ക്ക്. അപ്പോൾ ആൾ പറയുന്നത് വീഡിയോയ്ക്ക് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ പൂച്ചക്കുട്ടിക്ക് വേണ്ടിയിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഇല്ല കമൻറ്റും ബെൽ ബട്ടൺ എനേബിളിങ്ങും ഒക്കെ നടത്തിക്കോളൂ കേട്ടോ. അതേണ്ടില്ലേ, ആൾ ആക്റ്റീവായുണ്ട്. അതേണ്ടില്ലേ, ആളുടെ കഴുത്തിൽ ഉണ്ടല്ലേ ചെറിയൊരു കിങ്ങിനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെയാണ് നിങ്ങൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ട ആൾ ഭയങ്കര പാവാണ് കേട്ടോ. ചില സമയത്താണ് കുറുമ്പ് കയറുക. അപ്പോൾ ആൾ നമുക്ക് അടിക്ക് വിടാം. ആൾ നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് കാട്ടിത്തരാം വീഡിയോയിൽ. ആളവിടെ നോട്ടെ. കണ്ടില്ലേ, നമുക്ക് മെയിനായിട്ട് യൂസായിട്ട് തന്നെ കണ്ടില്ലേ, ഇതുപോലെ ഡ്രമ്മ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രമ്മിൻ്റെ അടിയിൽ വെക്കാനായിട്ട് നെറ്റ് വരുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ നമ്മുടെ ബേബി മെറ്റല്, അതുപോലെ തന്നെ മണല് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഫിൽറ്റർ സെറ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മുന്നേ ഒരു ഫിൽറ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഫിൽറ്റർ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ വഴി കാട്ടിത്തരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, പക്ഷേ എന്നാലും നമ്മളത് കാട്ടിത്തരാം. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡ്രമ്മിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഹോൾ ഇടണം. ഇവിടെ പൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടെ നമ്മുടെ ഓവർഫ്ലോ ആയിട്ട് പോകുന്ന വെള്ളം പോകാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ വെച്ച് ഹോൾ ചെയ്യാൻ പറ്റില്ല, കാരണം ഡ്രില്ല് വെച്ചിട്ടാണ് ഹോൾ ചെയ്യണത്. നമ്മൾ ഇത് ഡ്രില്ല് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും ഹോൾ ഇട്ടിട്ടാട്ടാ. നമ്മളപ്പോഴേ നമ്മുടെ ടാങ്കിന് ഹോൾ ഇട്ടിട്ട് വേണ്ടില്ലേ, ടോപ്പിൽ വെള്ളം ഓവർഫ്ലോ ആയി പോകുന്ന ഭാഗത്ത് നമ്മൾ ഇതുപോലൊരു വലിയ ഹോളും അതുപോലെ തന്നെ വേസ്റ്റ് വെള്ളം പോകാനുള്ള ഭാഗത്ത് ഒരു സാധാ ഒരു ചെറിയ ഹോളാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തിനാണ് ഹോൾ ഇട്ടിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവില്ല, അത് കാണുമ്പോൾ മനസ്സിലാവും. നമ്മളെന്തായാലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കാർപ്പുകൾക്ക് നമുക്ക് ഫുഡ് ഇട്ട് കൊടുക്കാം. ഇനി ഫിൽറ്ററിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് പേടിക്കും. പേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഫുഡ് എടുക്കലും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമുക്കിതേ മെല്ലാനെ കുറച്ച് ഫുഡ് ഇട്ട് കൊടുത്ത് നോക്കിയേക്കാം. കേട്ടില്ലേ, ഗ്രോവലിൻ്റെ പെല്ലറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹാൻഡ് ഫീഡും കാര്യങ്ങളൊന്നും ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു രണ്ട് ദിവസമായിട്ടുള്ളവർ നമ്മുടെ കയ്യിൽ വന്നിട്ട് അപ്പോൾ ഹാൻഡ് ഫീഡ് വരെ ഒരിക്കലും ചെയ്യില്ല, അണങ്ങി ഉണ്ടാവില്ല. അപ്പോൾ അതായത് നമ്മൾ കുറച്ച് ഫീഡ് ഇട്ട് കൊടുക്കാനായിട്ട് പോകാനിട്ടാ. വരുമോ എന്ന് അറിയില്ല, ഇന്നലെയും ഇന്ന് രാവിലെ ഒക്കെ വന്നതായിരുന്നു. വരും, വരാതിരിക്കില്ല. വാടാ നാണകെടുത്തല്ലടാ, ഉമ്മാർ വരുന്നില്ലല്ലോ. ഒരാൾ മോളിക്ക് വന്നാൽ മതി, പിന്നെ എല്ലാവരും വരും കേട്ടോ. ഒരു പ്രത്യേകത, ഇന്ന് രാവിലെ വരവന്മാർ നല്ല രീതിക്ക് ഫീഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതേ വരുന്നില്ല. നമ്മുടെ കയ്യിലുള്ള എല്ലാ മീനുള്ളൂ അതെ. കറക്റ്റ് ഫീഡ് ഇട്ട് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, തീരെ വരാൻ നിൽക്കില്ല. സൂമി നോക്കി 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 അണ്ടാവന്മാരെ അവിടെ വന്ന് നിൽക്കുകയാണ്. ഫുഡ് എടുക്കേണ്ട ദിവസം ആലോചിക്കുന്നൂടില്ല. ചിലപ്പോൾ എന്താ പറയുക, ഫിൽറ്ററില്ലാത്ത കാരണം അവരുടെ ആക്റ്റീവ്നെസ് കുറഞ്ഞത് കാരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്നത് കഴിക്കാണ്ടിരിക്കുന്ന അവരുടെ കാര്യം, നമുക്കപ്പോൾ എന്തായാലും മെല്ലാനെ ഫിൽറ്ററിൻ്റെ കാര്യങ്ങൾ നോക്കാട്ടോ. നമ്മളിത് നേരത്തെ ഫിൽറ്റർ സെറ്റ് ചെയ്യാണ്ട് പോയ ഗ്യാപ്പിൽ നമ്മുടെ കോഴിക്കാർപ്പുകൾ നല്ല രീതിക്ക് വന്നിട്ട് ഫുഡ് എടുക്കുന്നുണ്ട് കേട്ടോ. വേഗം ഉണ്ടല്ലേ, അവരെല്ലാവരും നല്ല കൂട്ടായിട്ട് വന്നിട്ടാ ഫുഡ് കഴിക്കണേ. കണ്ടില്ലേ, അതിൻ്റെ ഇടയിൽ വലുതൊക്കെ വരുന്നുണ്ടല്ലേ, യെല്ലോ അതൊക്കെ നമ്മുടെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നതാണ് ഒരു 10 പീസ്. അവന്മാരിപ്പോൾ നല്ല രീതിക്ക് സൈസ് ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അവർ നല്ല രീതിക്ക് അവിടെ ഫുഡ് എടുക്കട്ടെ. അപ്പോൾ നമുക്ക് മെല്ലെ നമ്മുടെ ഫിൽറ്ററിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണൽ, അതായത് ഫിൽറ്റർ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മണൽ വാഷ് ചെയ്യണം. നമ്മുടെ മണലിൻ്റെ വാഷിങ് കണ്ടിട്ട് നടക്കാനായിട്ട് പോണത്. ഇതിൽ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്, നമുക്കിത് കളയാം. മണലെടുക്കട്ടെ. മണൽ നമുക്ക് ഈ വട്ടം കിട്ടിയിട്ടുള്ള നല്ല നൈസ് മണലാണ് കേട്ടോ. ഞാൻ ഇതൊക്കെ കാട്ടിത്തരാം. കേട്ടില്ലേ, മുന്നേ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല എന്നിട്ട് പറയാം ഉരുളൻ ഉരുളനായിട്ടുള്ള മണലായിരുന്നു. ഈ വട്ടം കിട്ടിയിട്ടുള്ള നല്ല നൈസ് ആയിട്ടുള്ള മണലാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മണലല്ലാതെ ഞാൻ ഇതിലോട്ട് ഇടാൻ പോവാണ് കേട്ടോ. അത്യാവശ്യം മണൽ നമുക്ക് ആവശ്യമുണ്ട്. ചാക്ക അങ്ങനെ ചെയ്യാല്ലേ, ചെയ്യായിരിക്കും നല്ലത്. കാരണം അത്യാവശ്യം മണൽ, ഈ മണൽ മൊത്തം എനിക്ക് ആവശ്യം വരും. വലിയ ഡ്രമ്മല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഡ്രമ്മിൻ്റെ കോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഡ്രമ്മിൻ്റെ കോസ്റ്റ് എന്തായാലും ഞാൻ ഡ്രമ്മിൻ്റെ ഭാഗത്ത് കിടക്കും പറഞ്ഞേട്ടാ. ഇതേണ്ടി നമ്മുടെ മണൽ എന്ത് നൈസാണ് നോക്കിയേ. ഏട്ടാ ഇതിൽ കുറച്ച് ഇതുപോലത്തെ നാരുകളും മരത്തിൻ്റെ ചില്ലകളൊക്കെ പെടും. കാരണം നമ്മളിത് പാടത്തു നിന്നാണ് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അതേണ്ടി മെറ്റലിൻ്റെ കഷ്ണങ്ങളെല്ലാം കിടക്കുന്നുണ്ട്. അപ്പം നല്ലതിനെ വാഷ് ചെയ്തിട്ട് പോകണം. ഇതിൽ ചെളി കൂടുതൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം കണ്ടത്തിൻ്റെ സൈഡിൽ നിന്ന്, കണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ നെല്ലൊക്കെ വിളഞ്ഞിക്കുന്ന സ്ഥലമില്ലേ, അവിടെ നിന്നാണ് പറിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ചെളികളും അതുപോലെ തന്നെ ചേറും ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ മാക്സിമം ചേറും ചെളി ഒന്നും പെടാണ്ടാണ് നമ്മുടെ മണൽ കളക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ ചെളി കളക്ക് നോക്കി, ബ്രൂ കോഫി പോലെ ആയിട്ടുണ്ട്. എന്തായാലും നമുക്കിത് മെല്ലാനെ കഴുകിയിട്ട് ഫസ്റ്റ് ട്രിപ്പ് വെള്ളം കളയാട്ടാ. ഈ വെള്ളത്തിൽ തന്നെ കഴുകാൻ പറ്റുള്ളൂ. കണ്ടില്ലേ ചേറിൻ്റെ കട്ടുള്ള കണ്ടില്ലേ, കണ്ടില്ലേ അങ്ങോട്ട് പൊക്കോട്ടെ. സെക്കൻഡ് ട്രിപ്പ് കഴുകാം. നമ്മളിപ്പോൾ ഈ മണൽ വാഷ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് മെറ്റലും വാഷ് ചെയ്യേണ്ട കേട്ടോ. ഇതൊരു നാലഞ്ച് ട്രിപ്പേനും കഴുകേണ്ടി എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മുടെ മണലും മെറ്റലൊക്കെ വാഷ് ചെയ്തതിന് ശേഷം കാണാട്ടോ. പൂച്ചക്കുട്ടി ഇതാ നമ്മുടെ അടുത്ത് നിന്ന് പോകുന്നില്ല കേട്ടോ. ആളിപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. കണ്ടാലും ഞങ്ങൾ പുറത്തേക്ക് ഇറക്കി കൊടുന്നില്ല. കാരണം ആൾക്ക് വയ്യാണ്ടിരിക്കുകയാണ്. കണ്ണുമ്മലൊക്കെ നല്ല രീതിക്ക് ഇൻഫെക്ഷൻ അടിച്ച് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞായിരുന്നു. അതായത് എന്നിട്ട് പറയുക, ആൾ ചത്തു പോകുള്ളോ അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. ചത്തു പോകുന്ന ചാൻസുകൾ കൂടുതൽ, പക്ഷെ നമ്മളാളെ സേവ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ ഭയങ്കര കുസൃതിയാണ് കേട്ടോ. ആൾക്ക് എന്നെക്കാട്ടും ഇഷ്ടം നമ്മുടെ അനിയനെയാണ്. രാത്രി കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ അടുത്തൊക്കെ എടുക്കുള്ളൂ. എല്ലാ സമയത്തൊക്കെ നമ്മുടെ അടുത്താണ്. അവൻ ക്ലാസ്സിക്കൊക്കെ കൂമ്പോഴൊക്കെ നമ്മുടെ അടുത്താണ്. കണ്ടില്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് നിങ്ങൾ ആരും മറക്കരുത് കേട്ടോ. കാരണം ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോയാണ് ഇവനെ കുറച്ച് ഒന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ വേറൊരു വീഡിയോ ആണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവനെ അകത്തേക്ക് ആക്കുമ്പോൾ ഇങ്ങനെ ഒരു കരഞ്ഞിട്ടൊരു തൊഴിലും തന്നില്ല. അതാണ് പുറത്തേക്ക് വെച്ചത്. അപ്പോൾ എന്തായാലും നമ്മുടെ അന്ത് വീടിൽ ആൾ പെടും. അപ്പോൾ ആളെ നമ്മൾ കാട്ടി. എന്തായാലും നമ്മുടെ പണികളിലോട്ട് നമുക്ക് കിടക്കാട്ടാ. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വേസ്റ്റ് വെള്ളം പോകുന്ന പൈപ്പ് അതിങ്ങനെ കണക്ട് ചെയ്യാം. അതേ കണ്ടില്ലേ നമ്മൾ ഹോളിലൂടെ കറക്റ്റ് ഇങ്ങനെ തിരിപ്പിച്ചങ്ങോട്ട് ഏ കയറുന്നില്ലടാ അമർത്തിയിട്ട് അച്ചത്തിക്കൊണ്ട് വയ്ക്കുക. നമ്മൾ ഹോൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴത്തെ ടൈറ്റായിട്ട് വേണ്ട ഉണ്ടാക്കാനായിട്ട്. ലൂസ് ആച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ലീക്കാവും, അങ്ങനെ ബുദ്ധിമുട്ട് വരും. വെള്ളം ലീക്കാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുളത്തിലത്തെ വെള്ളം മെല്ലാനും മെല്ലാനും പറ്റിയത് നമ്മൾ അറിയില്ല. അതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് ടൈറ്റ് ആച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല. പിന്നെ രണ്ടിൽ ഇവിടെ ഒരു വാഷർ വരുന്നുണ്ട്. അപ്പോൾ വാഷ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ലീക്കുണ്ടാവാൻ സാധ്യത ഇല്ലാത്ത ലൂസ് വെച്ചാലും. അതുപോലെ തന്നെ ഉള്ളിലും വാഷർ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കാട്ടിത്തരാം. അങ്ങനെ നമ്മൾ ഏകദേശം തിരിപ്പിച്ച് ഇതകത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അമ്മേ കഴിഞ്ഞ പണി കഴിഞ്ഞു തിരിപ്പിച്ചിട്ട്. ഇനി വെളി തിരിപ്പിക്കേണ്ട ദിവസമാണ് പണി. ഇനിതേ ഇതിൻ്റെ ഉള്ളിലത്തെ വാഷർ ഇട്ടതേ കണ്ടില്ലേ. ഇതാണ് ഉള്ളിലത്തെ വാഷറും അതുപോലെ തന്നെ അതിൻ്റെ ലോക്കായിട്ടിരിക്കാനുള്ള ഗാഡിയും. ഇത് നമ്മളത് ഇങ്ങനെ വെക്കുക, തിരിപ്പിച്ച് അങ്ങോട്ട് അറ്റത്തേക്ക് എത്തിക്കുക. ഇത് പിന്നെയും ബുദ്ധിമുട്ടില്ല കാരണം കറക്റ്റ് ഇതല്ലേ. അപ്പോൾ നമ്മുടെ വേസ്റ്റ് വെള്ളം പൂവാള പൈപ്പ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനിത് നമ്മുടെ ഓവർഫ്ലോ ആയിട്ട് ടാങ്കിലോട്ട് പോകുന്ന ഭാഗട്ടാ. അയ്യോ ഒരു വാഷർ പുറത്തേക്ക് എടുക്കട്ടെ. നിങ്ങളിത് സെറ്റ് ചെയ്യുമ്പോൾ വാഷർ മിസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. മാക്സിമം വാഷർ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ലീക്കാനുള്ള സാധ്യതകൾ കൂടും. ഇതിൻ്റെ രീതിക്ക് ഭയങ്കര ടൈറ്റായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വെള്ളം ഒരു കാരണവശാലും പുറത്തേക്ക് പോകാൻ പാടില്ല, അത്രയുള്ളൂ നമുക്ക്.
പുറത്തേക്ക് പോവാച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈപ്പ് വഴി വഴിയും അതുപോലെ തന്നെ ഓവർഫ്ലോ വഴിയും മാത്രം പോകാൻ പാടുള്ളൂ. അയ്യോ ടൈറ്റായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഇനിയൊരു തുള്ളി വെള്ളം പുറത്തേക്ക് പോവില്ല നമ്മൾ വിചാരിക്കേണ്ടത്. ഇവിടെ ടൈറ്റ് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈപ്പ് നമ്മുടെ ഈ ഡ്രം ഏകദേശം സ്ട്രെയിറ്റ് ലൈനിലേക്ക് വരും. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ പൈപ്പിൻ്റെ അല്ലെങ്കിൽ ഡ്രമ്മിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടാ. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ നമ്മുടെ കൊട്ട. ഈ കൊട്ടയുടെ ഉപയോഗം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈപ്പ് ഉണ്ടല്ലേ നമ്മുടെ കുളത്തിൽ നിന്ന് നേരെ വെള്ളം വന്ന് ചാടുക ഈ കൊട്ടയുടെ ഉള്ളിലാണ്. അപ്പോൾ ഈ കൊട്ടയുടെ ഉള്ളിൽ കുറച്ച് വെള്ളം കഴുകുന്നത്. ഈ കൊട്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ പുറത്തേക്ക് വെള്ളം വരും. അപ്പോൾ വേസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ പോണ്ടിൽ വരുന്ന വേസ്റ്റ്, ആ വേസ്റ്റൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കും. അപ്പോൾ ആ പൈപ്പ് തുറക്കുമ്പോൾ ആ വേസ്റ്റ് പുറത്തോട്ട് പോകും. അതാണ് ഇതിൻ്റെ മെക്കാനിസം. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീടിൻ്റെ അവസാനം അത് വെള്ളം ഈ ടാങ്കിലോട്ട് ഓവർഫ്ലോ ആകുമ്പോൾ ഞാൻ കാട്ടി തരാട്ടാ. ഇതിങ്ങനെ വെക്കുക, ഇരിക്കട്ടെ, സെറ്റായി സെറ്റായി, മെറ്റലിടുമ്പോൾ സെറ്റായിക്കോളും. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം, അതായത് നമ്മൾ ഈ ഡ്രമ്മ് എവിടെ പ്ലേസ് ചെയ്യേണ്ടത് വെച്ചാൽ കറക്റ്റ് പ്ലേസിന് വേണ്ടിയിട്ട് ഇത് പ്ലേസ് ചെയ്യണം. നമുക്ക് നമ്മുടെ ഡ്രം അപ്പോൾ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ മുന്നേ ബക്കറ്റ് ഫിൽറ്റർ എവിടെയാണോ വെച്ചിട്ടുണ്ടായിരുന്നത് അതേ സെയിം പ്ലേസിൽ ഞാൻ പ്ലേസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതിലോട്ട് മെറ്റൽ ഇട്ട് കൊടുക്കണം. മെറ്റൽ എനിക്ക് പൊന്തുവെന്ന് അറിയില്ല, പൊന്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിച്ചിട്ടാണ് കൊണ്ട് പോണ്. നമ്മുടെ അനിയായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വെള്ളത്തേക്ക് വേണ്ട, യെസ്, നമ്മൾ ചാക്കും വെച്ചിട്ട് നമ്മൾ മെറ്റലിൽ ഇതിലോട്ട് ഇട്ട് വെക്കാൻ പോകുന്നു കേട്ടോ. ഏകദേശം പകുതി വരെ മെറ്റലാണ് നമ്മൾ ഇടാൻ പോണത്. മെറ്റലുണ്ട്, നല്ല ബേബി മെറ്റലുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ കഴുകി വൃത്തിയായിട്ടുള്ള ബേബി മെറ്റല്. കഴുകി വൃത്തിയാക്കുന്നത് കാട്ടേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അധികം ലെങ്ത്താൻ വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏകദേശം ഒരു ആറേഴ് വെള്ളത്തിൽ നമ്മൾ മാറി വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്തായാലും നമ്മൾ മെറ്റൽ ഇട്ടിട്ട് ടാങ്ക് ഫില്ല് ചെയ്തതിന് ശേഷം മണലിറന്ന് കേട്ടത്. അതും മണൽ രണ്ട് വെറൈറ്റി ടൈപ്പാണ് വന്നിരുന്നത്. ഇപ്പം എന്തായാലും ഇനി അത് നോക്കാം. നല്ല രീതിക്ക് മഴ വരുന്നുണ്ട് കണ്ടില്ല, അന്തരീക്ഷം ഒക്കെ ആകെ ഡാർക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് വെറൈറ്റി മണലുണ്ട് എന്ന് പറഞ്ഞില്ലേ, ഇതാണ് ആദ്യത്തെ വെറൈറ്റി. കണ്ടില്ലേ തരിതരി, അതായത് ഇത്തിരി ബേബി മെറ്റലും അല്ല അല്ലെങ്കിൽ ഭയങ്കര മണലും അല്ല അങ്ങനത്തെ ഒരു രീതിയുള്ളത്. ഇത് കണ്ടില്ലേ നല്ല നൈസായിട്ടുള്ള പൊടി, കണ്ടില്ലേ ഭയങ്കര നൈസാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പോകുന്നത് ഈ കാണുന്ന മണലാണ് കേട്ടോ. ആദ്യം നമ്മൾ പോകുന്നത് ഈ കാണുന്ന മണലാണ്. നമുക്ക് മെല്ലാനെ ഈ കാണുന്ന മണലിടാം. അപ്പോൾ ബാക്കി വരുന്ന കുറച്ച് വെള്ളം നമ്മൾ കളയുക എന്നിട്ട് ഈ മണൽ കറക്റ്റ് ഇട്ട് കൊടുക്കുക. അതായത് ബേബി മെറ്റൽ ഉണ്ടല്ലേ നമ്മൾ കറക്റ്റ് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇതായി ഈ മണൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് കണ്ടില്ലേ നമ്മൾ നല്ല രീതിക്ക് ഇതുപോലെ ലെവലാക്കി കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ നോയ്സ് ഉണ്ടാവും, കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ അതായത് ഒരു മരക്കമ്പനി ഉണ്ട്. അപ്പോൾ അവിടെ മെഷീനുകളും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സൗണ്ട് നമ്മുടെ വീഡിയോയിൽ കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് മെല്ലാനെ നമ്മുടെ മണല് എന്തായാലും നോക്കാം. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബക്കറ്റിലോട്ട് കുറച്ച് ഇടാൻ പോകണം നമ്മൾ. അങ്ങനെ നമ്മൾ പണിക്ക് ഇത്തിരി ഭാരം കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ ഒരു വട്ടം ഇതുപോലെ ബക്കറ്റ് കൊണ്ട് കൊണ്ടായിട്ട് സെക്കൻഡ് ട്രിപ്പ് നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ കൊണ്ടായിട്ട് നമ്മൾ എടുത്താട്ടാ. അപ്പോൾ എന്തായാലും ആദ്യത്തെ ലൈനത്തെ നമ്മൾ ഇടാനായിട്ട് പോവാണ്. ഇട്ടുണ്ട്. ഇത് ലെവലാക്കണായിട്ട് മുന്നേ തന്നെ നമുക്ക് അടുത്ത സെറ്റ് കൂടി ഇട്ട് കൊടുക്കാം, എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് ലെവലാക്കാം. അതെ മണൽ ഒട്ടിരിക്കാണ് കേട്ടോ, നൈസ് മണലായിട്ട് കണ്ടില്ലേ. നമ്മൾ കൊണ്ടുവരുമ്പോൾ നല്ല രീതിക്ക് ചേറിൻ്റെ മണക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഏകദേശം ഒരു എട്ട് പത്ത് വട്ടമെങ്കിലും വെള്ളം മാറ്റി മാറ്റി ഇത് കഴുകിയിട്ടുണ്ട് ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ സെറ്റാക്കിയിട്ട് ഇതൊന്ന് ലെവലാക്കാം. നമ്മളപ്പോഴത്തെ ഇതും ലെവലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വൗ അടിപൊളി. പക്ഷേ നമ്മളൊരു കാര്യം മറന്നു, അത് വേറെ കാര്യം. എന്താണ് മറന്നത്? മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒക്കെ എൽ ഡി നമുക്ക് ഇതേപോലെ നെറ്റ് ഇടാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെറ്റ് ഇടാനുള്ള കാര്യം നമ്മൾ മറന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് ടോപ്പിൽ വെക്കാനായിട്ട് പോവാണ്. അല്ലാണ്ട് വേറെ നിർത്തിയില്ല. മെറ്റിലിടാലോ കുറച്ച്. അപ്പോൾ എന്തായാലും ഈ നെറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് മെറ്റിലിടാനായിട്ട് പോവാണ് കേട്ടോ.
അവിടെ നെറ്റപ്പതെ കറക്റ്റായിട്ട് നമ്മുടെ ടാങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലോട്ട് ഇതേ കുറച്ചും കൂടി ബേബി വെറ്റില് നമ്മൾ ഇടാനിട്ട് പോവാണ്. ഇത്രയ്ക്ക് ബേബി മെറ്റൽ മതി, കുറച്ച് മതി, ജസ്റ്റ് നെറ്റ് ഒന്ന് കവർ ആയിട്ടിരിക്കാൻ വേണ്ടി മാത്രം. ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവത്തിൻ്റെ വരവ് കേട്ടോ. ആരുടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെറാമിക് റിംഗ്. ഈ സെറാമിക് റിംഗ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെനിഫിഷ്യൽ ബാക്ടീരിയകളുടെ പ്രൊഡക്ഷൻ നല്ല രീതിക്ക് കൂടും, അല്ലെങ്കിൽ അവർക്കൊരു കോളം രൂപീകരിക്കാനായിട്ട് പറ്റും. വേണ്ടില്ലേ, ഇതാണ് നമ്മുടെ സെറാമിക് റിംഗ്. ഏകദേശം ഒരു പോളമിട്ടായിട്ട് പോയിട്ടുണ്ട് കാണാനായിട്ട്. അല്ല ടേസ്റ്റ് ആകുന്ന പോലെയല്ല, ടേസ്റ്റ് കറക്റ്റ് കല്ലിൻ്റെ പോലെയാണ്. വേണ്ടില്ലേ നമ്മുടെ സെറാമിക് റിംഗ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് എല്ലാവരും ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ നല്ല രീതിക്ക് ബെനിഫിഷ്യൽ ബാക്ടീരിയകളുടെ പ്രൊഡക്ഷനൊക്കെ ഉണ്ടാവും. നമ്മൾ കഴുകിയിട്ട് അതേപോലെ തന്നെ ഈ കവറിൽ ഇറക്കി വെച്ചതാണ് കേട്ടോ. വെള്ളം തുള്ളികൾ പോണത് കഴുകിയിട്ടുള്ളതാണ്. ഊഫ്, ലുക്കായി കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ സെറാമിക് റിംഗ് ഇതിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ലാവാറോക്ക് കൂടി വാങ്ങിയിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. ലാവാറോക്ക് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ പോയിട്ട് ലാവാറോക്ക് പറഞ്ഞപ്പോൾ അവർ വേറെ എന്തോ, അതായത് നമ്മുടെ ഈ ഇരുമ്പിൻ്റെ ഒക്കെ വലിയ ഫാക്ടറികളിൽ, അപ്പോൾ അവിടെ നിന്ന് വേസ്റ്റ് വരില്ലേ അതിൻ്റെ ആ സംഭവമാണ് എടുത്തത്. നമുക്ക് ആ നോക്കി നോക്കാനും പറ്റിയില്ല, അവർ പാക്ക് ചെയ്ത് തന്നപ്പോൾ. വീട്ടിലെത്തി നോക്കിയപ്പോൾ അതായത് ഇരുമ്പിൻ്റെ വേസ്റ്റ്, അതായത് അയിര് അങ്ങനത്തെയൊക്കെ പറയില്ല, ആ സംഭവമാണ്, അതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് ഇതിലോട്ട് എന്തായാലും ഇടാൻ പറ്റില്ല, അത് ഒറിജിനൽ ലാവാറോക്കല്ല നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും നമ്മൾ ഒറിജിനൽ ലാവാറോക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലൂടെ ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ എന്തായാലും നമുക്ക് ബാക്കി വയറിങ് പരിപാടികൾ നോക്കാം. ദേഖണ്ടില്ലേ നമ്മുടെ മോട്ടർ ഇരിക്കണത്, ആ മോട്ടറുമ്മലേക്ക് വയറുടെ കണക്ഷൻ കൊടുത്തിട്ട് ദേഖണ്ടില്ലേ ഈ പൈപ്പ് അതിലോട്ട് ഫിറ്റ് ചെയ്യണം. നമ്മളപ്പോഴേ നമ്മുടെ മോട്ടർ തടിയിലിരിക്കുന്നുണ്ടല്ലേ, ആ മോട്ടറുമ്മലേക്ക് കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കേണ്ട കറണ്ടിൻ്റെ. നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ എപ്പോഴും ദേഖണ്ടില്ല സെല്ലോട്ടേ പൊട്ടിക്കാനായിട്ട് മറക്കരുത്. അങ്ങാനും പൊട്ടിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ മഴക്കാലമാണ്, നമ്മുടെ മോട്ടർ ഇരിക്കുന്നത് വെളിയിലാണ്, അപ്പോൾ ഷോർട്ടേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ വൺ സൈഡ് ടാപ്പ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെയും കൂടിയും ടാപ്പ് ചുറ്റായിട്ട് പോവാണ് കേട്ടോ. ടാപ്പല്ല, നമ്മുടെ വയറെ കണക്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിക്ക് നോയ്സ് ഉണ്ട്. എല്ലാവരും സഹകരിക്കുക, ക്ഷമിക്കുക, അവരവരുടെ ജോലി ചെയ്യാണ്ട് അവർക്കിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. നമ്മളപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഏതെങ്കിലും വിധത്തിൽ വെള്ളം ഉള്ളിക്കറണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ പിള്ളേർ അപ്പൂവ് ആ ടീമുകളൊക്കെ ഇടക്കിടക്ക് ഈ ഭാഗത്തേക്ക് വരുന്നതാണ്. അപ്പോൾ അവരങ്ങാനും ഇതുമ്പോൾ പോയി തൊട്ടിട്ട് അങ്ങനെ ഷോക്ക് അടിക്കുക വെച്ചാൽ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മളത് നല്ല രീതിക്ക് സെല്ലോടൊപ്പം കുട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. യെസ്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓസ്. ഇത് കണ്ടില്ലേ, ഈ ഓസ് എടുത്തിട്ട് നമ്മുടെ മോട്ടറുമായി കണക്ട് ചെയ്യലാണ് കേട്ടോ. കണ്ടില്ലേ, വാങ്ങിയിട്ട് ആകെ രണ്ട് ദിവസം വർക്ക് ചെയ്തിട്ടുള്ളൂട്ടാ. അപ്പോഴേക്കും ആൾ നമ്മൾ വീണ്ടും റെസ്റ്റിലോട്ട് കയറ്റി. ഇനി റെസ്റ്റില്ല ആൾക്ക്, ഇനി ദിനരാത്രം പണിയാണ് ആൾക്ക്. അയ്യോ, നമ്മുടെ മോട്ടറുടെ നമ്മൾ ഇറക്കി വെക്കുന്നുണ്ട് ഫുള്ളിലിട്ടല്ലേ, ഫുള്ളിലിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇക്കണ്ടാലും പകുതിയിലിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ ഫുള്ളിലിട്ട് വെച്ചിട്ടുണ്ട്. മണിക്കൂറിൽ ഏകദേശം 3500 ലിറ്റർ വെള്ളം കേട്ടോ നമ്മുടെ ഈ മോട്ടർ വലിക്കുക. മോട്ടർ നമുക്ക് കറക്റ്റ് എവിടെ വയ്ക്കുക? അയ്യോ, ഞാൻ പിന്നെ പോയി വീണേ. മോട്ടർ നമുക്ക് കറക്റ്റ് ഏകദേശം കറക്റ്റല്ലേ, മോട്ടർ അപ്പോൾ ഏകദേശം ഇവിടെ ഇരുന്നോട്ടെ. ഈ ഭാഗത്ത് ചെറിയൊരു സ്ലോപ്പ് ഉണ്ട്, അപ്പോൾ ഇവിടേക്ക് വേസ്റ്റ് കുറച്ച് കൂടുതൽ വരാനുള്ള സാധ്യത ഉണ്ട്. നമ്മുടെ മോട്ടർ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, നമ്മുടെ ഈ പൈപ്പ് ഇവിടെ സെറ്റിംഗ് ആണ് കേട്ടോ. ഓവർ ഫ്ലോ ആയിട്ട് വെള്ളം പോവുക ഈ പൈപ്പ് വഴിയാണ്. നമ്മുടെ പൈപ്പും ഏകദേശം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ നമ്മളൊരു പൈപ്പ് സെറ്റ് ചെയ്ത് കാറ്റി തന്നില്ല കേട്ടോ. അതേ കണ്ടില്ലേ, ഇവിടെ നമ്മൾ വേസ്റ്റ് വെള്ളം പോവാനുള്ള പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കാറ്റി തന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 100% നമ്മുടെ ഫിൽറ്ററിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓണാക്കിയിട്ട് വെള്ളം ഓഫ് ഫ്ലോ ആയിട്ട് ഫിൽറ്റർ ഉണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മോട്ടർ പോയിട്ട് ഓണാക്കി നോക്കാം. നമ്മുടെ മോട്ടർ അപ്പോൾ അതായത് നമ്മൾ ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പൈപ്പ് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത് തോന്നുന്നത്, നമ്മൾ ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ട്. അയ്യോ, വളരെ കൗണ്ടറാ, അങ്ങനെ നോക്കാം. നമുക്ക് പൈപ്പ് ആവശ്യമില്ലാത്ത കാര്യമല്ലേ, വല്ലപ്പോഴേക്ക് ആവശ്യം വരുമല്ലോ. നമ്മുടെ മോട്ടർ ഓണാക്കിയിട്ടുണ്ട്, മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്, വെള്ളം കയറി വരുന്നുണ്ട്. നമുക്കിതിൽ എത്ര ടൈം എടുക്കും നോക്കാം വെള്ളം മുകളിലോട്ട് വരാൻ വേണ്ടിയിട്ട്. 10-20 സെക്കൻഡ്. ഇപ്പോൾ ഏകദേശം ഓണാക്കിയിട്ട് 20 സെക്കൻഡ് തന്നെ ആയിണ്ടാവുള്ളൂ. വെള്ളം എവിടെ, വെള്ളം എവിടെ, വെള്ളം എവിടെ? ഇതേ സെറാമിക് റിംഗ് എങ്ങനെ തുടങ്ങിയിട്ടാ. വെള്ളം വരുന്ന സൗണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും, എനിക്ക് കേൾക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് വെള്ളം വരുന്നിട്ടാ. നമ്മളെല്ലാവരും ഇതേ കൈയടിച്ച് നമ്മുടെ ഫിൽറ്ററിൻ്റെ ഉദ്ഘാടനം നടത്തുകയാണ്. ഇപ്പോഴത്തെ കലങ്ങിയിട്ടുള്ള വെള്ളമാണ് വരുന്നത്, കാരണം മണ്ണ് ബേബി മെറ്റൽ
ഇത്തിരി കട്ടിയുള്ള മണല് അതിൻ്റെ മുകളിൽ എന്നിട്ട് പറയുക വീണ്ടും കുറച്ച് നൈസായിട്ടുള്ള മണല് അതിൻ്റെ മുകളിൽ മറ്റേ നെറ്റ് അതിൻ്റെ മുകളിൽ മെറ്റൽ അതിൻ്റെ മുകളിൽ സെറാമിക് റിങ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ വെള്ളം മുകളിലോട്ട് എത്തുന്നത് കേട്ടോ. അപ്പം അത്രയും പ്യൂരിഫൈ ആയിട്ടാണ് വെള്ളം വരുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട് ഇതേണ്ടല്ലേ. ഫസ്റ്റത്തെ വെള്ളം കലങ്ങിട്ടാകും വരിക, അത് 100% കൺഫേമാണ് കലങ്ങിട്ടാണ് വരിക. അപ്പം അതേ ഇപ്പം കയറും കേട്ടോ, ഇപ്പം കയറും ഇരിക്കും. ഇപ്പോൾ എന്താ ഞാൻ ഈ സൈഡ് ഇപ്പം ആദ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേടാ വെള്ളം അപ്പം അതിലേക്ക് കൂട്ടാൻ നോക്കിക്കോ. അപ്പം നമ്മുടെ വെള്ളം നമ്മുടെ കുളത്തിലോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മുടെ ഫിൽറ്ററിലത്തെ വെള്ളം തെളിയാനിട്ട് നമുക്ക് വിടാം. നമ്മുടെ ഫിൽറ്ററിലത്തെ വെള്ളം ദേ കണ്ടില്ലേ ഒരു ഗ്രീൻ കളർ ആയിട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ല, നമ്മുടെ പോണ്ടിലത്തെ വെള്ളം ഒരു ഗ്രീൻ ഷെയ്ഡ് വെള്ളമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിലത്തെ വെള്ളം അങ്ങനെയായിട്ട് നിൽക്കുന്നത്. ഒരു 2 ദിവസം നമ്മുടെ ഫിൽറ്റർ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല കണ്ണീർ തുള്ളി പോലെ നമ്മുടെ പോണ്ടിൽ വെള്ളം തെളിയുന്നതായിരിക്കും. നമുക്ക് അതിൻ്റെ ഇടയിൽ വളരെയധികം വിഷമകരമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ അതിൻ്റെ പറ്റിയിട്ടാണ്. ദേ കണ്ടില്ലേ നമ്മുടെ ഒരു കാർപ്പ് കുട്ടി ഡെഡായി പോയിരിക്കുകയാണ്. ഈ വെള്ളത്തിൻ്റെ ഫിൽറ്റർ ഓണായപ്പോഴാണ് അടിയിൽ നിന്ന് പൊന്തി വന്നിട്ടത്. വേണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു ഇന്ത്യൻ കാർപ്പിൻ്റെ കുട്ടിയായിരുന്നു. സാഡ് മൊമെൻ്റായി. പക്ഷെ എന്നാലും നമ്മുടെ കോഴിക്കാർപ്പുകളൊക്കെ നല്ല രീതിക്ക് ആക്റ്റീവായിട്ടുണ്ട്. വേണ്ടില്ലേ ഇക്കണ നേരം ടാങ്കിൻ്റെ അടിയിലായിരുന്നു അവർ പോയി നിൽക്കണ്ടായിരുന്നത്. ഇപ്പോൾ വേണ്ടില്ലേ മൊത്തത്തിൽ ഒന്ന് ഓടിക്കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. വേണ്ടില്ലേ ചുറ്റുപാടും അവർ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. നല്ല രസനാണ് അതിൻ്റെ. അതുപോലെ തന്നെ കുറച്ച് കാർപ്പുകളൊക്കെ നല്ല രീതിക്ക് മുകളിൽ ഒന്ന് ഓക്സിജൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ അവസ്ഥയൊന്നും ഇപ്പോൾ കാണാൻ ഫിൽറ്റർ ഓൺ ആക്കി. അപ്പോൾ അവർ നല്ല രീതിക്ക് ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ ഇനി 2 ദിവസം നമ്മുടെ ഫിൽറ്റർ കൂടെ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ കോഴിക്കാർപ്പുകൾ അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അമ്മ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല 150 കോഴിക്കാർപ്പ് ഉണ്ടെന്നുള്ള കാര്യം. വെള്ളം തെളിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് കാണാൻ വിശ്വാസമാവും. വേണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് ഒന്നും പറയാനില്ല. അപ്പം നിങ്ങൾക്കും കോഴിക്കാർപ്പ് കൊണ്ട് ഉണ്ടാക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന കോഴിക്കാർപ്പ് കൊണ്ട് നമ്മൾ നിർമ്മിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കേൾക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടോളോ. അതുപോലെ തന്നെ ഈ ഫിൽറ്ററിന് വരെ നമ്മൾ മുന്നേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ബക്കറ്റ് ഫിൽറ്ററാണ്. അപ്പോൾ നമ്മുടെ ഈ പോണ്ടിന് അതിനായിട്ടും വലുത് ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ളൊരു ഡ്രം ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ട. നിങ്ങൾക്ക് ആ ബക്കറ്റ് ഫിൽറ്റർ സെറ്റ് ചെയ്ത് കാണേണ്ടത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രിഡ്ജ് ബോക്സിലേക്കൊക്കെ ആ ബക്കറ്റ് ഫിൽറ്റർ പക്കയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് കാണേണ്ടത് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് കയറി നോക്കിയാൽ മതി. ആ വീഡിയോ കെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് ഒരു ലൈക്കും കമൻറ്റ് അടിക്കാനായിട്ട് ഒരാളും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ ഒക്കെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന വഴിക്കും നിങ്ങളുടെ എഴുത്തുമ്പോട്ട് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ഓരോ അപ്ഡേഷൻസ് നടക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ത്രൂ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കൂടെ പോയി ഫോളോ ചെയ്യാച്ചെങ്കിൽ വളരെയധികം ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലാണ് എല്ലാവർക്കും. ബൈ.